ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കണമെന്ന് വെച്ചാൽ ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ഉണ്ടാകും, വേറെ ഒന്നുമല്ല നമ്മുടെ സി ഡി ഡോണ്ടിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്ട്ടാ. അപ്പോൾ ഒരു ജനറൽ സർവീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണൊരു വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്ററും അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് മാറ്റിയിട്ട് സെറ്റപ്പ് ആക്കുന്ന ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാം, ഒരു DIY വീഡിയോ ആണ്. ഇതിൽ കുറച്ച് ടൂൾസൊക്കെ മതി. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്വയമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്റർ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലെഫ്റ്റ് സൈഡ് സൈഡ് ബോക്സിൻ്റെ അകത്തായിട്ടാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്താലാണ്ട് നമുക്ക് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റീൽ ബേഡിൻ്റെ ഒരു എയർ ഫിൽറ്ററാണ്. വെറും 54 രൂപ മാത്രം ഉണ്ടാവില്ല വന്നേക്കുന്നത്. സ്പോഞ്ച് ടൈപ്പ് എയർ ഫിൽറ്ററാണ് ഇത്. സൈഡ് ബോക്സ് വരണമെങ്കിൽ നമുക്കൊരു 10 നെട്ടാണ്ട വരണത് അടിയിൽ. അപ്പോൾ നമ്മുടെ 10 നെട്ടിൻ്റെ ആ വരണ ഭാഗങ്ങളെല്ലാം അതേ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതാണ് കണ്ടില്ലേ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് തട്ടിയപ്പോൾ തന്നെ സാധനം ഊരി പോകുന്നിട്ടാ. അല്ലെങ്കിൽ നമുക്ക് ആ 10 നെട്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ നമുക്ക് ഈ സൈഡ് ബോക്സിൻ്റെ കവർ റിമൂവ് ചെയ്യാനായിട്ട് 4-5 സ്റ്റാറിൻ്റെ നെട്ട് ഉണ്ടിട്ടാ. അപ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ സ്കൂട്ടർ വെറുതെ സിമ്പിളായിട്ട് ഊരി എടുക്കാട്ടാ, കണ്ടില്ലേ. അപ്പോൾ അത് ഊരി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് റിമൂവ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എയർ ഫിൽറ്റർ മാറ്റിയെടുക്കാട്ടാ. അപ്പോൾ ഗൈസ്, ഇതാകത്തിരിക്കുന്ന ഈ സംഭവം ആണ്ടോ നമ്മുടെ എയർ ഫിൽറ്റർ എന്നൊക്കെ പറയണത്. അപ്പോൾ ഇത് പഴയ മോഡലായതുകൊണ്ട് സ്പോഞ്ച് ടൈപ്പാണ്ട്ടോ വരണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നിലവിലിരിക്കണ ഈ പഴയ സ്പോഞ്ച് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പഴയതാണ്, അത്യാവശ്യം പോയി. അപ്പോൾ നമുക്ക് പിച്ച് ചീന്തിയൊക്കെ എടുക്കാട്ടാ. പിന്നെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇത് കീറിയും പോകുന്നത് കാലപ്പഴക്കത്തിൻ്റെയൊക്കെ ആയിട്ട്, കണ്ടില്ലേ, നല്ല മഞ്ഞ കളറായിട്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാട്ടാ. ഇത് ഒരുപാട് നാളായിട്ടാണ് നമ്മൾ ഈ എയർ ഫിൽറ്റർ വണ്ടിയുടെ ചേഞ്ച് ചെയ്തിട്ട്, കുറേ നാളായി എയർ ഫിൽറ്റർ ഇട്ട് ഓടിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഓടണ വണ്ടിക്ക് എത്ര നല്ലതല്ല കേട്ടോ. മൈലേജ് ഡ്രോപ്പ് വരാനും അതുപോലെ പെപ്പ് കുറയാനൊക്കെ നല്ല ചാൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് കറക്റ്റായ ഇൻ്റർവൽ ടൈമിംഗിൽ അത് മാറ്റി കൊടുക്കണമെങ്കിൽ അത്ര നല്ലതായിരിക്കും. ഈ വണ്ടിയുടെയൊക്കെ എന്നൊക്കെ പറയുകയാണെങ്കിൽ വെറും 84 മാത്രം ഉണ്ട് ചിലവ് വന്നേക്കുന്നത്. പിന്നെ ആ സ്കൂട്ടർ ഡ്രൈവറും 10 സ്പാനറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വളരെ ചുരുങ്ങിയ ചിലവിൽ അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഴയ എയർ ഫിൽറ്റർ നമ്മൾ പിച്ച് ചീന്തി എടുത്ത് കളഞ്ഞിട്ടാ, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഹോൾഡർ എന്നൊക്കെ പറയുന്നത്. വണ്ടി വന്നപ്പോൾ തന്നെ ഉള്ളതാണ്ടാ, പഴയൊരു സംഭവമാണ്. കറുത്ത് കരിയൊക്കെ പിടിച്ച് പോയി. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വാങ്ങിച്ച എയർ ഫിൽറ്റർ നമുക്ക് ഇതിനകത്തോട്ട് വെക്കാട്ടാ. അപ്പോൾ അതാ, കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും നമ്മുടെ എയർ ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞ കളറും നമ്മൾ ഊരിക്കളഞ്ഞതിൻ്റെ കളറും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവട്ടെ, എന്തോരം ഓടി പഴകിയിട്ടുണ്ടെന്ന് സംഭവം. അപ്പോൾ ഇത് സ്പോഞ്ച് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഇതിനകത്ത് കയറ്റി വിടാം. നമ്മൾ ഊരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, ഇത് കളയാനുള്ളതായതുകൊണ്ട് നമുക്ക് പിച്ച് ചീന്തിയൊക്കെ എടുക്കുക. അപ്പോൾ ഇത് വെക്കണ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കുറച്ച് സമയം എടുത്തായാലും പയ്യെ പയ്യെ അതിനകത്ത് കയറ്റി വെക്കാട്ടോ. കാരണം ഇത് സൈഡൊക്കെ കൊണ്ട് ചിലപ്പോൾ കീറാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മയത്തിൽ പയ്യെ നമുക്കിത് കയറ്റി കറക്റ്റായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്ത് വെക്കാട്ടോ. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ വെക്കണതിന് മുമ്പ് എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു പഴയ തുണി എടുത്തിട്ട്, കാരണം അതിനകത്ത് കരിയും പൊടിയും അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് എപ്പോഴും ഊരാത്തതുകൊണ്ട് നമ്മൾ ഈ ഊരണ സമയത്ത് അതൊക്കെ തുടച്ച് മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ നമ്മുടെ കവറിൽ വന്ന ക്ലിപ്പിൻ്റെ അലൈൻമെൻറ്റും കൂടി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കവർ എടുത്ത് അതിനകത്ത് ലോക്ക് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി സ്ക്രൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടാ. ഇത്ര സിമ്പിളാണ് സംഭവം, ഇതിൽ വലിയ പാടൊന്നുമില്ല. Thank you.
അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് ആണ് കേട്ടോ. അപ്പോൾ സ്പാർക്ക് പ്ലഗ് റിമൂവ് ചെയ്യാനായിട്ട് ആദ്യമേ ഈ അഡാപ്റ്റർ നമുക്ക് ഊരിയിടണം. എന്നിട്ട് നമുക്ക് സ്പാർക്ക് പ്ലഗ് ഊരണമെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു സ്പാർക്ക് പ്ലഗ് ഊരാനായിട്ടൊരു സ്പെഷ്യൽ ടൂൾ ഉണ്ട്. അപ്പോൾ അത് അതിനകത്ത് കറക്റ്റായിട്ട് ഇറക്കി വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിമ്പിളാണ്, നമുക്ക് അതിലൊരു സ്കൂട്ടർ ഹോൾ ഉണ്ടാവും. അപ്പോൾ അതിലൊരു പിടുത്തം കിട്ടാനായിട്ട് നമ്മളൊരു സ്കൂ ഡ്രൈവർ എന്തെങ്കിലും കമ്പി എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം കാലപ്പഴക്കം ഉണ്ട്, ഈ സ്പാർക്ക് പ്ലഗ് ഒക്കെ മാറിയിട്ട് കുറേ നാളായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇതേപോലെയാണ് ഊരാറ്, പക്ഷേ നമുക്ക് ഈ ചെറിയ സ്കൂ ഡ്രൈവറിൻ്റെ ഒരു പിടുത്തം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വലിയ സ്കൂ ഡ്രൈവർ ഇട്ട് കുറച്ചും കൂടി ഒരു പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഊരിയെടുക്കണേട്ടോ. അപ്പോൾ ഇത് കൂരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള ഇതൊക്കെ എഞ്ചിനിൽ വന്ന പാർട്സ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും സമയമൊക്കെ എടുത്ത് ഊരിയില്ലെങ്കിൽ വല്ല ത്രെഡൊക്കെ പോകുക അല്ലെങ്കിൽ പൊട്ടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ ഒക്കെ ശ്രദ്ധയോടെ നൈസായിട്ട് തന്നെ ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് നൈസായിട്ട് യൂസായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ പോലെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ ഇതാണ്ട്ടോ നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയണത് നിലവിലുള്ളത്. അപ്പോൾ ഇത് മാറേണ്ട സമയം കഴിഞ്ഞിട്ടാണ് ഏകദേശം. അപ്പോൾ നമ്മളിനി പുതിയത് ഫിറ്റ് ചെയ്യണതിന് മുന്നായിട്ട് തന്നെ ഒരു കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ ഇതിൽ തുണി എടുത്തിട്ട് ആ സ്പാർക്ക് പ്ലഗ് ഇരുന്ന ഭാഗങ്ങളൊന്നും നന്നായിട്ട് തുടച്ചു കൊടുക്കട്ടോ ഒരു സ്കൂട്ടർ വേഗത്തിൽ തിരികിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊടിയും ചെളിയും അതുപോലെ കരിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ തുണി അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് എടുത്ത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതാണ്ട്ടോ നമ്മൾ എടുത്തേക്കണ പ്ലഗ് എന്ന് പറയുന്നത് എൻ ജി കെയുടെ ഒരു സ്പാർക്ക് പ്ലഗ് ആണ്. അപ്പോൾ നമ്മൾ എൻ ജി കെ ആയിട്ട് എപ്പോഴും പ്രിഫർ ചെയ്യുള്ളൂ. മറ്റൊരു സ്പാർക്ക് പ്ലഗിനേക്കാൾ ഒരു 10-20 രൂപ കൂടുതലായിരിക്കും, പക്ഷേ ലൈഫ് നല്ലോണം കൂടുതലാണ്. സാധനം നല്ല പെർഫോമൻസുമാണ്, ലൈഫും കൂടുതലാണ്, അടിപൊളിയാണ്. നമ്മൾ എല്ലാ വണ്ടിയിലും ഉപയോഗിക്കുന്നതും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പാർക്ക് പ്ലഗ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്ക്. മറ്റുള്ള പ്ലഗിനേക്കാൾ അത്യാവശ്യം മൈലേജും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിന് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് അടുത്ത പ്രാവശ്യമൊക്കെ പ്ലഗ് ചെയ്യുമ്പോൾ ഇതിലോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഫിറ്റ് ചെയ്യണത് നമ്മൾ ഊരിയ പോലെ തന്നെ ഉണ്ട്. ആ പ്ലഗ് കറക്റ്റായിട്ട് ആദ്യം ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ സ്പെഷ്യൽ ടൂൾ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്കൂ ഡ്രൈവർ അതിനകത്ത് ഇറക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓവർ ടൈറ്റ് ചെയ്യരുത്, അതിൻ്റെ കറക്റ്റ് ആ ഒരു ടൈറ്റ് വന്നിടത്ത് മാത്രം ടൈറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, വളരെ ചെറിയൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് ഓർത്താണ് നമ്മൾ ചെറിയൊരു കണ്ടന്റ് ആണെങ്കിലും അത് വീഡിയോ ആയിട്ട് എത്തിച്ചതിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.